സകലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധി പ്രസീദ മദ് ഗുരോനാഥ ജനകായ നമോ നമ. ആസ്താം താവതീയം പ്രസൂതി സമയേ ദുർവാരശൂലവ്യഥാനൈരുച്യം തനുശോഷണം മലമയീ ശയ്യാജ സാംവത്സരി ഏകസ്യാഭിനഗർഭഭാരഭരണക്ലേശസ്യ യസ്യാക്ഷമോ ദാതും നിഷ്കൃതി മുന്നതോ വിതനയത്തസ്യൈ ജനന്യൈ നമ. അജ്ഞാന തിമിരാന്ധസ്യ ജ്ഞാനാഞ്ജന ശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമ. ഏവർക്കും സാദര നമസ്കാരം. ഇന്ന് കർക്കടകമാസം 13-ാം തീയതി രാമായണ കഥാസംഗ്രഹത്തിലെ സുഗ്രീവ രാജ്യാഭിഷേകം, ക്രിയാമാർഗോപദേശം, ഹനുമത് സുഗ്രീവ സംഭാഷണം തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളെയാണ് കഥയായിട്ട് പറയണത്. ഇവിടെ ഭക്തിമാർഗത്തിലേക്ക് നമ്മളെ നയിക്കാൻ ഭക്തിയോഗത്തിലേക്ക് ചിത്തത്തെ പൂർണ്ണമായിട്ടും സമന്വയിപ്പിക്കാനായിട്ട് ആ തത്വബോധത്തെ രാമകഥയിലൂടെ ദ്യോതിപ്പിച്ച ആ പുണ്യാത്മാവ് ശ്രീ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ, ആ ഗുരുനാഥന്റെ പാദപത്മങ്ങളെ പ്രണമിച്ചുകൊണ്ട് ഇന്നത്തെ കഥ ആരംഭിക്കുകയാണ്. സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃത പാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. 30 ദിവസങ്ങളിലായിട്ട് രാമായണ കഥ പറയാനും കേൾക്കാനും അതിലെ തത്വോപദേശത്തെ സംഗ്രഹിച്ച് മനനം ചെയ്ത് ചിത്തശുദ്ധി വരുത്തിയിട്ട് ആ മുക്തിപഥത്തിലേക്ക് ഇത് കേൾക്കുന്ന ഓരോ ജീവനെയും നയിക്കാനായിട്ട് അതിനുള്ള വരപ്രാപ്തി ലഭിക്കാനായിട്ട് സാക്ഷാൽ ജാനകീപതിയായിട്ടുള്ള ആ ശ്രീരാമദേവന്റെ പാദാരവിന്ദങ്ങളിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ശരണാഗതി ചെയ്തുകൊണ്ട് ഇന്നത്തെ ഈ ഖണ്ഡം തുടങ്ങുകയാണ്. സുഗ്രീവനോടരുൾ ചെയ്താലനന്തരം അഗ്രജപുത്രന അംഗദൻ തന്നെയും മുന്നിട്ടു സംസ്കാരമാദി കർമ്മങ്ങളെ പുണ്യാഹ പര്യന്തമാഹന്ത ചെയ്യുക നീ. ഇവിടെ ബാലിവധത്തെ തുടർന്നിട്ട് വളരെയധികം ദുഃഖത്തിലിരിക്കുകയാണ് താര. അങ്ങനെയുള്ള താരാദേവിയെ ഭഗവാൻ ആത്മതത്വം ഉപദേശിച്ചിട്ട് ശാന്തയാക്കുകയാണ്. ഇപ്പോ വളരെയധികം പ്രസാദിച്ച് ആത്മസ്വരൂപത്തെ തിരിച്ചറിഞ്ഞിട്ട് നിൽക്കുകയാണ് താരാദേവി. ആ സമയത്ത് ഭഗവാൻ സുഗ്രീവനോട് പറയുകയാണ്, സുഗ്രീവ, ജ്യേഷ്ഠനായിട്ടുള്ള ബാലിയുടെ ശേഷക്രിയകളെല്ലാം ബാലിപുത്രനായിട്ടുള്ള അംഗദനോട് ഒന്നിച്ചിട്ട് ചെയ്യണം. അങ്ങനെ സുഗ്രീവൻ ബാലിയുടെ ശരീരത്തെ വലിയൊരു പല്ലക്കിൽ കിടത്തിയിട്ട് പുഷ്പമാലകൾ കൊണ്ട് അലങ്കരിച്ച് അതിശക്തന്മാരായിട്ടുള്ള വാനരന്മാരെ കൊണ്ട് ആ പല്ലക്ക് എടുപ്പിക്കുകയാണ്. എന്നിട്ട് പെരുമ്പറ ശംഖ തുടങ്ങിയിട്ടുള്ള വാദ്യങ്ങളൊക്കെ മുഴക്കിയിട്ട് രാജകീയ ഉപചാരങ്ങളോട് കൂടിയിട്ട് വിധിയാം വണ്ണം ബാലിയുടെ ശരീരം ദഹിപ്പിക്കുകയാണ്. എന്നിട്ട് ശേഷക്രിയകളൊക്കെ ചെയ്യുകയാണ്. അതിനുശേഷം സ്നാനം ചെയ്തിട്ട് ശ്രീരാമദേവന്റെ അടുത്ത് വന്നിരിക്കുകയാണ്. ആ സമയത്ത് സുഗ്രീവൻ ശ്രീരാമദേവനോട് പറയുകയാണ്, നമസ്കരിക്കുകയാണ്. എന്നിട്ടാണ് പറയണത്, അല്ലേ രാമചന്ദ്രപ്രഭു, അങ്ങ് ഈ വാനര രാജ്യത്തെ, കിഷ്കിന്ധ രാജ്യത്തെ അങ്ങയുടെ അയോധ്യയായിട്ട് കണ്ടിട്ട് ഇവിടെ രാജ്യം ഭരിച്ചാലും ഞാൻ മാത്രല്ല ഈ വാനര സൈന്യങ്ങള്, വാനരന്മാര് മുഴുവൻ, കിഷ്കിന്ധയിലെ മുഴുവൻ വാനര പ്രജകളും അങ്ങയുടെ ദാസന്മാരാണ്. ലക്ഷ്മണനെ പോലെ ഞാനും അങ്ങയുടെ പാദങ്ങളെ സേവിച്ചിട്ട് ഇനിയുള്ള കാലം കഴിഞ്ഞോളാം. ഇത് കേട്ടപ്പോ ശ്രീരാമദേവൻ ഒന്ന് ചിരിക്കുകയാണ്, ഒന്ന് പുഞ്ചിരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, സുഗ്രീവ, ആ പറഞ്ഞതില് ഒരു ചെറിയ തിരുത്ത് വേണം. ഞാൻ ലക്ഷ്മണനെ പോലെ ഇവിടെ കഴിഞ്ഞോളാം എന്ന് പറഞ്ഞുവല്ലോ, അങ്ങനെ ഒരു പദത്തിന്റെ ആവശ്യമില്ല. കാരണം ഞാനും അങ്ങും, അതായത് ദാശരഥിയായിട്ടുള്ള ശ്രീരാമചന്ദ്രനും
കിഷ്കിന്ധാധിപതിയായിട്ടുള്ള സുഗ്രീവനും ഒരുപോലെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല, നമ്മളൊന്ന് തന്നെയാണ്. അതുകൊണ്ട് ഇനി മറ്റൊരാളുമായിട്ടുള്ള താരതമ്യം വേണ്ട. അങ്ങ് ഒരു കാര്യം ചെയ്യുക, കിഷ്കിന്ധാധിപതി എന്ന് ഞാൻ പറഞ്ഞു, ഇനി അങ്ങാണ് കിഷ്കിന്ധയിലെ രാജാവ്. അവിടെ രാജാവിനെ അവരോധിക്കണം. അതിനായിട്ട് എന്താ കാര്യങ്ങൾ വെച്ചാൽ ചെയ്യുക, അതിന് ഞാൻ അവിടേക്ക് വരില്ല. കാരണം 14 സംവത്സരം വനത്തിൽ കഴിഞ്ഞോളാം എന്നാണ് അച്ഛനുമായിട്ടുള്ള ആ ഒരു പ്രതിജ്ഞ. അതുകൊണ്ട് എനിക്ക് വനവാസം തന്നെയാണ്, ഞാൻ പട്ടണത്തിലേക്കൊന്നും വരില്ല. ഉണ്ണി ലക്ഷ്മണൻ അവിടെ വന്നിട്ട് അങ്ങയുടെ ആ അഭിഷേകത്തിനായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ വെച്ചാൽ ഉത്സാഹിച്ചിട്ട് ചെയ്തു തരും. ഇനി ഒരു കാര്യം കൂടി പറയാനുണ്ട്. അങ്ങ് ബാലീപുത്രനായിട്ടുള്ള അങ്കനെ, അങ്കദനെ യുവരാജാവായിട്ട് വാഴിക്കണം. അതുകൂടി ഈ അവസരത്തിൽ ചെയ്യണം. 4 മാസക്കാലം ഇനി അങ്ങട് മഴക്കാലമാണല്ലോ. ഞാൻ ലക്ഷ്മണനോടൊപ്പം ഇവിടെ ഈ പർവ്വതത്തിൽ കഴിയാം. വർഷകാലം കഴിയുന്നത് വരേക്ക് അങ്ങ് കിഷ്കിന്ധയിലെ രാജാവായിട്ട് സുഖമായിട്ട് താമസിച്ചോളും. മഴക്കാലം കഴിയുന്ന ഉടനെ സീത അന്വേഷണത്തിനായിട്ടുള്ള ഏർപ്പാടുകൾ ചെയ്യണം. അത് കേട്ടിട്ട് സുഗ്രീവൻ വളരെയധികം സന്തോഷിക്കുകയാണ്. അങ്ങനെ ശ്രീരാമദേവന്റെ കാൽക്കൽ സഷ്ടാംഗം നമസ്കരിച്ചിട്ട് അങ്ങ് കൽപ്പിച്ച പോലെ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് ഭഗവാന്റെ അനുഗ്രഹം വാങ്ങിയിട്ട് ലക്ഷ്മണനോടൊപ്പം കിഷ്കിന്ധയിലേക്ക് പോവുകയാണ്, രാജധാനിയിലേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങനെ ലക്ഷ്മണന്റെ സാന്നിധ്യത്തില് വാനര മന്ത്രിമാരും ബ്രാഹ്മണരും ഒക്കെ ചേർന്നിട്ട് സുഗ്രീവനെ കിഷ്കിന്ധാധിപതിയായിട്ട് അഭിഷേകം ചെയ്യുകയാണ്. തുടർന്ന് യുവരാജാവായിട്ട് അങ്കദനെ വാഴിക്കുകയാണ്. ലക്ഷ്മണൻ അതിനുശേഷം ജ്യേഷ്ഠനായിട്ടുള്ള ശ്രീരാമദേവന്റെ അടുത്തേക്ക് മടങ്ങി വന്നു. അങ്ങനെ ജ്യേഷ്ഠനെ സേവിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. അവരെ നല്ല ഒരു പ്രദേശം നോക്കിയപ്പോൾ തൊട്ടടുത്ത് പ്രവർഷണ പർവ്വതം, അവിടേക്ക് ചെല്ലുകയാണ്. സ്പാടികദീപ്തി കലർന്നു വിളങ്ങിന ഹാടകദേശം മണിപ്രവരോജ്വലം വാതാവരിഷഹിമ താപവാരണം പാദപവൃന്ദഫലമൂലസഞ്ചിതം തത്രൈവ വാസായ രോജായ മാനസമാസസൗ തത്രൈവ വാസായ രോജായ മാസ സൗമിത്ര സൗമിത്രിണ ശ്രീരാമഭദ്രൻ മനോഹരൻ സിദ്ധയോഗീന്ദ്രാദിഭക്താജനം തഥാ ഭക്തവേഷം പൂണ്ട നാരായണൻ തന്നെ. അങ്ങനെ അവരെ തൊട്ടടുത്തുള്ള ആ പർവ്വതത്തിലേക്ക് കയറി ചെല്ലുകയാണ്. ആ പർവ്വതത്തിലെ പ്രവർഷണ പർവ്വതം, അവിടെ ഒരു വലിയ ഗുഹ. ആ ഗുഹ കണ്ടപ്പോൾ വളരെയധികം അവർക്ക് ആ പ്രദേശം ഇഷ്ടമായി. അവിടെ താമസിക്കാനായിട്ട് നിശ്ചയിക്കുകയാണ്. ആ ഗുഹയുടെ സമീപത്ത് ധാരാളം ഫലമൂലാദികൾ ഉണ്ട്. അത് മാത്രമല്ല, അതിസുഗന്ധികളായിട്ടുള്ള പുഷ്പങ്ങൾ ധാരാളം ചെടികളിൽ ഇങ്ങനെ പൂത്ത് വിടർന്ന് നിൽക്കുകയാണ്. നല്ല സുഗന്ധം വമിക്കുന്ന കാറ്റ്, ശുദ്ധജലം നിറഞ്ഞിട്ടുള്ള ഒരു അരുവി ആ ഗുഹയുടെ സമീപത്ത് തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാ കൊണ്ടും ശാന്തസുന്ദരമായിട്ടുള്ള ആ ഗുഹ, അവിടെ പല നിറത്തോട് കൂടിയിട്ടുള്ള പല ജാതി പക്ഷി മൃഗങ്ങൾ ആ പർവ്വതത്തിൻ്റെ ആ പ്രാന്ത പ്രദേശത്തെ സുന്ദരമാക്കിയിട്ടുണ്ട്. അങ്ങനെ രാമലക്ഷ്മണന്മാരെ ആ ഗുഹയിലെ ശാന്തമായിട്ട് ഭഗതിയോഗത്തോട് കൂടിയിട്ട് താമസിക്കുകയാണ്. ഈ സമയത്ത് ക്രിയായോഗത്തെ കുറിച്ചാണ് അടുത്തത് പറയുന്നത്. കേൾക്ക നീയെങ്കിൽ മൽപൂജാവിധാനത്തിനോർക്കീലവസാനമില്ലെന്നറിയുക നീ എങ്കിലും ചൊല്ലുവാനൊട്ടു സംക്ഷേപിച്ചു നിങ്ങളുള്ളൊരു വാത്സല്യം മുഴുക്കയാൽ തന്നെ തന്നെ ഗൃഹ്യോക്തമാർഗേണ മഞ്ഞിടത്തിങ്കൽ ദ്വിജത്യമുണ്ടായി വന്നാൽ ആചാര്യനോട് മന്ത്രം കേട്ടു സാദരം ആചാര്യപൂർവം ആരാധിക്കമാമെടോ. പ്രവർഷണ ഗുഹയിലെ പർവ്വതത്തിലെ ഗുഹയിലെ
ഫലമൂലാദികള് ഭക്ഷിച്ചുകൊണ്ട് രാമലക്ഷ്മണന്മാര് സുഖമായിട്ട് താമസിക്കുമ്പോ അവിടെ അതിസുന്ദരമായിട്ടുള്ള പ്രകൃതിയുടെ വികൃതികൾ ധാരാളം ഉണ്ടായിരുന്നു. അതായത് ജലം നിറഞ്ഞിട്ടുള്ള ഇടിമിന്നലോടുകൂടിയ കാറ്റ്, ആ കാറ്റിലെ നിറഞ്ഞ് മേഘങ്ങള്, അതാണ് ജലം നിറഞ്ഞിട്ട് എന്ന് എടുത്തു പറഞ്ഞത്. അങ്ങനെയുള്ള ആ മേഘങ്ങള് ആകാശത്തുകൂടെ ഇങ്ങനെ നീങ്ങിപ്പോവുകയാണ്. അത് കാണുമ്പോൾ ഇടിവാൾ ഇടയ്ക്കിടയ്ക്ക് മിന്നുന്നുണ്ട്. അപ്പോൾ ഈ കറുത്ത മേഘങ്ങള് ആനകളാണോ എന്ന് സംശയിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ വരുന്ന ഇടിമിന്നൽ കാണുമ്പോൾ ആ ആനകളെ സ്വർണച്ചങ്ങല ഇട്ടിട്ട് എന്താ പറയുക, അങ്ങനെ അതിനെ ബന്ധിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടുപോവുകയാണോ എന്നിങ്ങനെ സംശയിക്കുകയാണ്. അത്ര ഭംഗിയായിട്ടാണ്, വർഷകാലമാണ്. ഇനി പുതിയ പുല്ലുകളൊക്കെ നന്നായിട്ടുണ്ട്, മൃഗങ്ങൾ ധാരാളമുണ്ട്, പക്ഷികൾക്ക് ധാന്യങ്ങൾ അവിടെ വേണ്ടുവോളമുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് ആ കാഴ്ചയിൽ മതിമറന്ന് അവരൊക്കെ രാമനെ വന്നിട്ടാണ് നോക്കണത്. എന്താണ് കാരണം? ഈ നിൽക്കുന്ന തേജസ്വിയായിട്ടുള്ള ആള് ആരാണ്? സാക്ഷാൽ പരമാത്മാവ് തന്നെയാണ്. അപ്പോ പരമാത്മാവാണ് മനുഷ്യനായിട്ട് ശ്രീരാമചന്ദ്രൻ എന്ന പേരിൽ സഞ്ചരിക്കുന്നത് എന്ന് സിദ്ധന്മാരെ മനസ്സിലാക്കിയിട്ട് അവരെ മൃഗങ്ങളായിട്ടും പക്ഷികളായിട്ടും രൂപം മാറി വന്നിട്ട് ആ പർവ്വത ജാലത്തിൻ്റെ ഇടയിലെ, ആ പർവ്വത മധ്യത്തിലെ ആ ഗുഹയ്ക്കരികിലെ രാമനെ സേവിക്കുകയായിരുന്നു സത്യത്തിൽ പറഞ്ഞാൽ. അതുകൊണ്ടാണ് അവിടെ ഇത്ര പ്രകൃതി രമണീയമായിട്ട് എവർക്കും തോന്നിയത്. അങ്ങനെ ഒരു ദിവസം വളരെ ശാന്തനായി ഇരിക്കുന്ന ശ്രീരാമദേവന്റെ അടുത്ത് പോയിട്ട് ലക്ഷ്മണൻ അതിവിനയത്തോടു കൂടിയിട്ട് പറയുകയാണ്, ജ്യേഷ്ഠ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ ലക്ഷ്മണ? എന്താ വെച്ചാ ചോദിച്ചോളൂ. ദണ്ഡകാരുണ്യത്തിൽ വെച്ചിട്ട് ഭഗവാനെ അങ്ങ് മുക്തി മാർഗോപദേശം എനിക്ക് പറഞ്ഞു തന്നു. അതുകൊണ്ട് അനാദിയായ അവിദ്യയിൽ നിന്നുണ്ടായിട്ടുള്ള എൻ്റെ സംശയങ്ങളൊക്കെ മാറി ഇപ്പോൾ ആ ഒരു വിഷയത്തിൽ എനിക്ക് മുക്തി എന്താന്ന് മനസ്സിലായിട്ടുണ്ട്. ഇനി യോഗികള് ക്രിയായോഗം കൊണ്ട് അങ്ങയെ ആരാധിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടല്ലോ, ആ സമ്പ്രദായം എന്താണ് എന്നറിയാൻ എനിക്കൊരു ആഗ്രഹമുണ്ട്. മോക്ഷപ്രാപ്തിക്കുള്ള ഏറ്റവും സുഗമമായിട്ടുള്ള അനുഷ്ഠാനമായിട്ടാണ് നാരദ മഹർഷി, വ്യാസ മഹർഷി, ബ്രഹ്മാവ് ഇവരൊക്കെ ഈ ക്രിയായോഗത്തെ പറഞ്ഞു വരണത്. ബ്രാഹ്മണർക്കും ക്ഷത്രിയർക്കും സ്ത്രീകൾക്ക് ശൂദ്രർക്ക് ഇങ്ങനെ സകല ജാതി ആളുകൾക്കും ജ്ഞാനികൾക്കും അജ്ഞാനികൾക്കും ഒക്കെ മുക്തിപ്രദമായിട്ടുള്ള ഒരു യോഗമാണ് ക്രിയായോഗം എന്നും ഞാൻ കേട്ടിരിക്കുന്നു. അതുകൊണ്ട് ക്രിയായോഗത്തെ അങ്ങ് സവിസ്തരം ഒന്ന് പറയണം. ഞാൻ അങ്ങയുടെ ഭക്തനാണ്, അനുജനാണ്, എനിക്ക് അത് കൃത്യമായിട്ട് അറിയാനുള്ള ഒരു വാസന വരാൻ വേണ്ടിയിട്ട് അങ്ങയെ നമസ്കരിക്കുകയാണ്. അങ്ങ് ആ ക്രിയാമാർഗത്തെ വിസ്തരിച്ചിട്ട് എനിക്ക് പറഞ്ഞു തരണം എന്ന് ലക്ഷ്മണൻ ശ്രീരാമദേവനോട് പറയുകയാണ്. ഇത് കേട്ടിട്ട് ദേവസ്യ സമ്മുഖേ ശാന്തനായി ചെന്നിരുന്നാവിർമുദാലി വിന്യാസം കഴിക്കണം ചൈകതത്വന്യാസവും ചെയ്തു സാദരം തന്നുടാ മുമ്പിൽ വാമേ കലശം വെച്ചു ദക്ഷിണഭാഗേ കുസുമാദികളെല്ലാം അക്ഷത ഭക്തൈവ സംഭരിച്ചീരണം. നോക്കൂ, ചാതുർമാസ്യ ദീക്ഷ വരിച്ചിട്ട് ബ്രഹ്മനിഷ്ഠയിലെ ഏകാന്തവാസത്തിൽ ഇരിക്കുമ്പോഴാണ് ലക്ഷ്മണൻ ക്രിയാമാർഗത്തെ കുറിച്ച് ശ്രീരാമദേവനോട് ചോദിക്കുന്നത്. ചിത്തം ശുദ്ധമായിട്ടുള്ള ഒരു ജീവന് മാത്രമേ ഭഗവാനിലെ ഭക്തിയും വിശ്വാസവും ഉണ്ടാവുള്ളൂ. നോക്കൂ, ചിത്തം ശുദ്ധമാവുക എന്ന് വെച്ചാൽ എന്താ? വികാര വിചാരങ്ങൾ ഇല്ലാണ്ട്, മനസ്സിനെ ഒട്ടും ചാഞ്ചല്യം ഇല്ലാണ്ട് ശാന്തമായിട്ട് പരമാനന്ദത്തെ അനുഭവിക്കുക. അതിന് ഏകാഗ്രത ആവശ്യമാണ്. ഏകാഗ്രത എന്ന് വെച്ചാൽ എന്താ? ഏകാഗ്രത എന്ന് പറയുമ്പോൾ മനസ്സിനെ ഒരു വിഷയത്തിലേക്ക് വ്യാപരിക്കാനുള്ള ശ്രദ്ധ, അതിനുള്ള ശ്രമം. ഇവിടെ സത്സംഗത്തിൽ വ്യാപരിക്കുന്ന ശുദ്ധാത്മാക്കളുടെ ചിത്തശുദ്ധിക്ക്
ഏകാഗ്രത വരുത്താൻ പറ്റിയ കർമ്മമാണ് ക്രിയായോഗം. സർവഭൂതങ്ങളിലും അന്തർവ്യാപിയായ നാമക്രിയ ഗുണരൂപങ്ങൾക്ക് അതീതനായിട്ടുള്ള ഈശ്വരനെ കൽപ്പിത വിഗ്രഹത്തിലേക്ക് തന്നിൽ നിന്നും ഇഷ്ടദേവതയുടെ രൂപത്തിലെ സ്വരൂപധ്യാനത്തിലൂടെ ആവാഹിച്ച് ഉപചരിച്ച് സേവിക്കുക എന്നതാണ് ക്രിയായോഗത്തിൽ അനുഷ്ഠിക്കുന്നത്. അതായത് തന്നിലുള്ള ആ പരമാത്മ ചൈതന്യത്തെ ബാഹ്യ നേത്രങ്ങൾക്ക് ആരാധ്യമാക്കിയിട്ട് തീർക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ നോക്കൂ, ലക്ഷ്മണനോട് ശ്രീരാമദേവൻ പറയുന്നു, ഉണ്ണി ലക്ഷ്മണ, ഭഗവത് പൂജയെയാണ് ക്രിയായോഗം എന്ന് പറയുന്നത്. ആ പൂജാവിധി വിപുലാണ്, അതായത് പറഞ്ഞാൽ അവസാനിക്കാത്തതാണ്. എന്നാലും ഉണ്ണിക്ക് ഞാൻ ചുരുക്കി പറഞ്ഞു തരാം. തൻ്റെ വേദത്തിലെ നിർദ്ദേശിച്ചിട്ടുള്ള പ്രകാരം ഉപന്യം കഴിഞ്ഞ് ഗുരുവിൽ നിന്നാണ് മന്ത്രോപദേശം സ്വീകരിക്കേണ്ടത്. അങ്ങനെ ശുദ്ധ മനസ്സോട് കൂടിയിട്ട് ഗുരു പറഞ്ഞു തരണ സമ്പ്രദായത്തിലെ ഈശ്വരനെ സേവിക്കുക, ഭഗവാൻ നാരായണമൂർത്തിയെ സേവിക്കുക, ഇവിടെ സാക്ഷാൽ ശ്രീരാമചന്ദ്ര പ്രഭുവിനെ തന്നെ പൂജിക്കുക. ഇനി സ്വന്തം ഹൃദയത്തിലോ അഗ്നിയിലോ പ്രതിമയിലോ സൂര്യനിലോ സാളഗ്രാമശിലയിലോ ഒക്കെ ഭഗവാനെ ആവാഹിച്ച് പൂജിക്കുക. അതെങ്ങനെ വേണം? സൂര്യോദയത്തിന് മുൻപ് തന്നെ ശരീരം ശുദ്ധാക്കണം, സ്നാനം ചെയ്യണം. അങ്ങനെ ശുദ്ധിയാക്കിയതിന് ശേഷം ശരീരത്തിലെ മണ്ണ് തേച്ച് മന്ത്രജപത്തോടുകൂടി വേണം സ്നാനം ചെയ്യാൻ. ഇവിടെ എന്തുകൊണ്ടാണ് അങ്ങനെ പറയണത്? ശരീരം അത്രയ്ക്ക് പാവനമായി എന്നുള്ള തോന്നല് നമ്മൾക്ക് തന്നെ വരണേ. സ്നാനം കഴിഞ്ഞ് വേദത്തിൽ പറഞ്ഞിട്ടുള്ള പ്രകാരം സന്ധ്യാവന്ദനാദികൾ ചെയ്യണം. ഇനി താൻ ചെയ്യണ പൂജാകർമ്മം അത് സഫലമായി തീരാനായിട്ട് സങ്കല്പം ഉണ്ടാവണം. സങ്കല്പം മനസ്സിൽ ചെയ്യണം. ഗുരുവിനെ ഈശ്വര ബുദ്ധിയോടുകൂടിയിട്ട് നമസ്കരിക്കണം. ഇനി ആ ക്രിയാവിഭാഗത്തെ പറയണു, ശിലാവിഗ്രഹത്തിലാണ് പൂജിക്കുന്നത് എങ്കിൽ, ഉണ്ണി ലക്ഷ്മണ ശ്രദ്ധിക്കുക, ശിലാവിഗ്രഹത്തിലാണ് പൂജ നടക്കണേ എങ്കിൽ അഭിഷേകാദി കാര്യങ്ങളൊക്കെ ചെയ്യണം. മരം കൊണ്ടുള്ള പ്രതിമകളിലാണെങ്കിൽ മാല പൂവ് ഇതൊക്കെ കൈകൊണ്ട് തുടച്ചു മാറ്റിയിട്ട് വെള്ളം തളിച്ചാൽ മതി. ഇനി ഗന്ധം പുഷ്പം ഇവ സമർപ്പിച്ചുകൊണ്ടുള്ള പൂജ അതിവേഗത്തിൽ ഫലസിദ്ധിയെ നൽകണതാണ്. അവിടെ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് കേട്ടോ ഉണ്ണി ശ്രദ്ധിക്കാന്. ഈ പൂജയ്ക്കായിട്ടുള്ള പുഷ്പം ഗന്ധം ഒക്കെ വളരെയധികം ശുദ്ധമായിട്ടുള്ള വസ്തുക്കളായിരിക്കണം. നിഷ്കാമഭക്തിയോട് കൂടിയിട്ട് വ്രതാനുഷ്ഠാനങ്ങളോട് കൂടിയിട്ട് വേണം പൂജിക്കാൻ. പ്രതിമയിൽ പൂജിക്കുകയാണെങ്കിൽ മാല വസ്ത്രം ഇതൊക്കെ ഉടുപ്പിച്ചിട്ട് ആ പ്രതിമയെ അലങ്കരിക്കുക. കാരണം ഉള്ളിലേക്ക് രൂപത്തെ ആവാഹിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അഗ്നിയിലാണ് പൂജ ചെയ്യണത് എന്നുണ്ടെങ്കിലോ ഹവിസ് ഹോമിച്ചുകൊണ്ടാണ് പൂജിക്കുന്നത്. സൂര്യനിൽ അർഘ്യം സമർപ്പിച്ചുകൊണ്ടും നിലത്ത് പത്മമിട്ട് അതിൽ മന്ത്രവർണങ്ങളെ ന്യസിച്ചുകൊണ്ടും പൂജിക്കാം. ഇനി നോക്കൂ ഉണ്ണി, ഭക്തൻ ആരാണ് ഭക്തൻ എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ഒരു ഭക്തൻ, ആ ഭക്തൻ ഒരു തുള്ളി ജലം ഭഗവാനെ ഇത് അവിടുത്തേക്കാണ് എന്ന് പറഞ്ഞിട്ട് സമർപ്പിച്ചാൽ അതാണ് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടത്. അപ്പം അതുകൊണ്ട് ഉണ്ണി ഭക്തി എന്ന് പറയുന്ന വിഷയത്തെ ഒരിക്കലും ഉപേക്ഷിക്കരുത്. അതാണ് നമ്മളെ നയിക്കുന്നത്. ഇനി ഇവിടെ ഭക്തൻ
ഭക്തിയോടുകൂടി നൽകുന്നത് എന്തൊക്കെയാണോ നോക്കൂ, നിവേദ്യങ്ങള്, പുഷ്പം, അക്ഷതം, ഇതൊക്കെ ഭഗവാനെ വളരെയധികം സന്തോഷിപ്പിക്കും. ഇതാണ് അതിൻ്റെ രീതികൾ. ഇനി ഉണ്ണി നോക്കൂ, ജലഗന്ധ പുഷ്പധൂപ ദീപങ്ങളാണ് ഇവിടെ ആചമിക്കപ്പെടുന്നത്. അതായത് പഞ്ചഭൂതാത്മകമായ ദേഹമെന്ന അജ്ഞാനതത്വത്തെ ഇവ പ്രതിനിധാനം ചെയ്യുമ്പോൾ നിവേദ്യം തന്നെ തന്നെ സൂചിപ്പിക്കണമെന്ന് പറയാം. അതായത് ബാഹ്യപ്രകരണങ്ങളിലൂടെ തന്നെ തന്നെ ഈശ്വരനർപ്പിച്ച് സ്വയം ഈശ്വരനായി തീരുകയാണ് ക്രിയാമാർഗത്തിലൂടെ ഈ പൂജയിലൂടെ സംഭവിക്കുന്നത്. ഹോമമഗസ്ത്യോക്തമാർഗകുണ്ടാനലേ മൂലമന്ത്രം കൊണ്ടു ചെയ്യാമുതന്നിയെ ഭക്തിയാ പുരുഷ സൂക്തം കൊണ്ടു മാമെടോ ചിത്തധാരിങ്കൽ നിനക്കാ കുമാരനി ഔപസനഗ്നൗചരൂണാഘ സോപാധിനാ ചെയ്ക ഹോമം മഹാമദേ. ഈ സങ്കല്പങ്ങള്, കർമ്മങ്ങള്, ഇതൊക്കെ അനുഭവിക്കണോ എന്ന് നമ്മൾക്ക് തോന്നണത് തന്നെ അജ്ഞാനം കൊണ്ടാണ്. അതാണ് സുഖദുഃഖങ്ങളായിട്ട് നമ്മൾ ചിത്രീകരിക്കുന്നത്. ഇനി നോക്കൂ, കർമ്മങ്ങളുടെ അനന്തരഫലങ്ങളാണ് അനുഭവങ്ങളായിട്ട് പ്രത്യക്ഷമാകുന്നത്. അതുകൊണ്ട് ഫലേച്ഛ കൂടാതെ കർമ്മങ്ങൾ ചെയ്യണം എന്ന് നമ്മളോട് പൂർവികർ പറയാറുണ്ട്. അതായത് നിഷ്കാമകർമ്മം ചെയ്യണം, അനുഷ്ഠാനങ്ങളൊക്കെ അങ്ങനെയാണ്. ഇനി കർമ്മങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത് നോക്കൂ, ഓരോരോ സങ്കല്പങ്ങൾ നിമിത്താണ് കർമ്മങ്ങൾ നമുക്ക് ചെയ്യേണ്ടി വരുന്നത്. നമ്മളിവിടെ പറഞ്ഞ സങ്കല്പങ്ങളെ ഒന്ന് ഉണ്ണി ചിന്തിച്ചു നോക്കൂ. ലക്ഷ്മണ, വാക്കുകൾ, നാമങ്ങൾ, അതിലെ അക്ഷരങ്ങൾ, ഇതൊക്കെയാണ് സങ്കല്പങ്ങളായിട്ട് ഭവിക്കുന്നത്. ഈ സങ്കല്പങ്ങളുടെ ഒരു കലവറയാണ് മനസ്സ്. ഇനി നാമരൂപങ്ങളോ, എല്ലാം പഞ്ചഭൂതാത്മകമാണെന്ന് പറയാം. അതായത് ഒരു ജീവനെ ഈ ലോകത്തിലുള്ള എല്ലാ അനുഭവങ്ങളും കേവലം പഞ്ചഭൂതാത്മക സമ്മിശ്രമായിട്ടാണ് വരണത്. ഒന്നുകൂടി വിശദമായിട്ട് ഗ്രഹിക്കുകയാണെങ്കിൽ, ജീവനെ തന്നിലുള്ള അജ്ഞാനത്തെ പഞ്ചഭൂതങ്ങളും അവയുടെ വികാരങ്ങൾ അഥവാ രസങ്ങളുമായിട്ടാണ് അനുഭവവേദ്യമാവണത്. അതായത് ജീവൻ്റെ അജ്ഞാനമാണ് പഞ്ചഭൂതാത്മകമായിട്ടുള്ള ഈ ജഗത്ത്. അത് നിലനിൽക്കുന്നത് എവിടെയാ? ഈശ്വര ചൈതന്യം കൊണ്ടാണ്. ഇവിടെ ക്രിയാമാർഗത്തിലെ പഞ്ചഭൂതാത്മകമായ ജഗത്തെന്ന് നമ്മളെ വിശേഷിപ്പിക്കണ തൻ്റെ തന്നെ അജ്ഞാനത്തെ ഈശ്വരനിലേക്ക് അർപ്പിക്കുകയാണ്. അതില് സ്വയം ലയിച്ചിട്ട് ചിത്തശുദ്ധിയാൽ ആ പരമാത്മ ചൈതന്യത്തെ, ആനന്ദത്തെ, പരമാനന്ദത്തെ അനുഭവിക്കുകയാണ് ഇവിടെ ഉണ്ടാവുന്നത്. അതാണ് ഈ പൂജ കൊണ്ട് ഓരോ സാധകനും ലഭിക്കുന്നത്. ഉണ്ണി ശ്രദ്ധിക്കുന്നുണ്ടോ, മനസ്സിലാവുന്നുണ്ടോ ഉണ്ണിക്ക്? ഉണ്ണി അടക്കം ഉണ്ണിയുടെ മുഴുവൻ അജ്ഞാനത്തെയും ഈശ്വരനിലേക്ക് അർപ്പിക്കപ്പെടുക. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഞാൻ എൻ്റെ മുഴുവൻ അജ്ഞാനത്തെയും എടുത്തിട്ട് ഭഗവാനിലേക്ക് സങ്കല്പനം ചെയ്യുകയാണ്, ഭഗവാൻ അങ്ങോട്ട് അർപ്പിക്കുകയാണ്. മുക്തി മാർഗത്തിലേക്കുള്ള വിഘ്നങ്ങളെ ഒഴിച്ചിട്ട് നിർവികൽപ്പ ഭാവത്തിലൂടെ ഈശ്വരതത്വത്തെ പ്രകാശിപ്പിക്കുക. അതാണ് ഇവിടെ ക്രിയായോഗത്തിൽ പറയുന്നത്. ഇനി ഇതിനുള്ള വഴികളെ കുറിച്ച് കൂടി ഉണ്ണി വിശദമായിട്ട് ഞാൻ പറയാം, കേട്ടോളൂ. ലക്ഷ്മണ, പൂജാദ്രവ്യങ്ങളെല്ലാം ഒരുക്കി വയ്ക്കുക, എന്നിട്ടേ പൂജ തുടങ്ങാവൂ.
അതല്ലാണ്ട് പൂജ തുടങ്ങിയിട്ട് ഇടയ്ക്ക് ഓരോരോ സാധനങ്ങൾ മറന്നു എന്ന് പറഞ്ഞിട്ട് എണീറ്റ് പോവാൻ പാടില്ല. അത് ഏകാഗ്രതയ്ക്ക് വിഘ്നാണ്. ഇനി എങ്ങനെയാണ് പൂജയ്ക്ക് ഇരിക്കേണ്ടത്? നിലത്ത് ദർഭപ്പുല്ല്, അതിനു മുകളിലെ മാൻതോൾ, അതിനു മുകളിലെ വെളുത്ത വസ്ത്രം, ഇങ്ങനെ വിരിച്ച് ഒരു ഇരിപ്പിടം ഉണ്ടാക്കിയിട്ട് അതിലെ നാം ഉദ്ദേശിച്ചിട്ടുള്ള ആ വിഗ്രഹം, ആ വിഗ്രഹത്തിന് അഭിമുഖമായി ഇരുന്നിട്ട് വേണം ഭഗവത് സേവ ചെയ്യാൻ. എങ്ങനെയാ ഭഗവത് സേവയ്ക്ക്? ശുദ്ധ മനസ്സോടുകൂടിയിട്ട് തൻ്റെ ശരീരത്തിലെ അംഗന്യാസം, കരന്യാസം എന്നിവ ചെയ്യണം. നാല് കലശങ്ങളിലെ വെള്ളം നിറച്ചിട്ട് അർഘ്യം, പാദ്യം, ആചമനീയം, മധുപർക്കം എന്നിവയ്ക്കായി സങ്കൽപ്പിച്ചുകൊണ്ട് മുന്നിൽ വയ്ക്കണം. ഈ നാല് പാത്രങ്ങളിലുള്ള ജലത്തെ മന്ത്രം ജപിച്ച് ശുദ്ധാക്കിയിട്ട് തീർക്കണം. ആ പാത്രങ്ങളിലെ ചന്ദനം, തുളസിപ്പൂവ് തുടങ്ങിയിട്ടുള്ളവ ഇടണം. അതിനുശേഷം സാധകൻ അഥവാ പൂജിക്കുന്ന ആ വ്യക്തി സ്വന്തം ഹൃദയത്തിലെ ജീവകലയെ ധ്യാനിക്കണം. ആ ജീവകല തൻ്റെ ഈ ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നതായിട്ട് വിഭാവനം ചെയ്യണം. മനസ്സിലെ അത് വ്യക്തമായിട്ട് കാണണം. ചിത്തശുദ്ധിയുള്ള ഒരാൾക്ക് ഇത് സാധിക്കുള്ളൂ. അതുകൊണ്ട് ഉണ്ണി, ഇവിടെ ആദ്യം വേണ്ടത് ചിത്തശുദ്ധി തന്നെയാണ് കേട്ടോ. ഇനി ആ ജീവകലയിൽ നിന്ന് ഇഷ്ടദേവതാ സ്വരൂപേണ ഈശ്വരനായിട്ടുള്ള ഭഗവാനെ, ഇവിടെ ശ്രീരാമചന്ദ്രനായിട്ടുള്ള എന്നെ ആവാഹിച്ചിട്ട് വിഗ്രഹത്തിൽ സ്ഥാപിക്കണം. അതിൻ്റെ ശേഷം പാദ്യം, അർഘ്യം, സ്നാനം, വസ്ത്രം, ആഭരണങ്ങൾ മുതലായവ ഈ വിഗ്രഹത്തിലേക്ക് സമർപ്പിക്കണം. ഇനി ഇതൊക്കെ എങ്ങനെയാണ് അതിൻ്റെ നിയമാവലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ വ്യക്തിയും തൻ്റെ കഴിവിനനുസരിച്ചുള്ള പൂജാദ്രവ്യങ്ങളെ കൊണ്ടാണ് ഭഗവാനെ ഉപാസിക്കേണ്ടത്. ഇവിടെ ലക്ഷ്മണ ഒരു കാര്യം വീണ്ടും ആവർത്തിക്കണു, ഭക്തിപൂർവം വേണം പൂജിക്കാൻ. ഭക്ത മാനസങ്ങളിൽ മാത്രമേ ഭഗവാൻ ഞാൻ നിറഞ്ഞു നിൽക്കുള്ളൂ എന്ന് ആ ശ്രീരാമദേവൻ അനുജനായിട്ടുള്ള ലക്ഷ്മണനെ ക്രിയായോഗത്തിൽ ഉപദേശിക്കുകയാണ്. കഴിഞ്ഞില്ല ഉണ്ണി, മനസ്സ് അതെപ്പോഴും നിഷ്കപടമായിരിക്കണം. അതായത് നിഷ്കാമ ഭക്തിയോട് കൂടിയിട്ടായിരിക്കണം കർമ്മങ്ങൾ ചെയ്യാൻ. ആ കാര്യം ഉണ്ണി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഇത് ഉണ്ണിക്ക് മാത്രമല്ല, ക്രിയായോഗം ചെയ്യണ എല്ലാ ഭക്തന്മാർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ ഉണ്ണി ഞാനിങ്ങനെയൊക്കെ പറയണത്. ഇവിടെ നോക്കൂ, സാമ്പത്തികമായിട്ട് അതായത് വലിയ പ്രാരബ്ധങ്ങളൊന്നും ഇല്ലാത്ത ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിലേ കർപ്പൂരം, കുങ്കുമം, അകില്, ചന്ദനം ഇവയൊക്കെ കലക്കി ചേർത്തിട്ടുള്ള ജലത്തിലെ പുഷ്പങ്ങളെ മുക്കിയെടുക്കണം. ആ സുഗന്ധം അതിൽ വ്യാപരിക്കണം. എന്നിട്ടാണ് പൂജിക്കേണ്ടത്. ഇനി ഇതൊന്നും ഇല്ലെങ്കിലോ ആ ഭക്തന്റെ മാനസം മതി, അതിൽ തന്നെ സംതൃപ്തനാണ്. വേദത്തിൽ പറഞ്ഞ പ്രകാരമുള്ള ദശാഭരണ പൂജ നിർബന്ധമായിട്ട് ചെയ്യുക. നീരാജനം, ധൂപം, ദീപം, നിവേദ്യം ഇതൊക്കെ കൂടി വിസ്തരിച്ച് വേണം ആ പൂജ ചെയ്യാൻ. ഈ വക എല്ലാ എണ്ണങ്ങളും അതിൽ ഉണ്ടായിരിക്കണം, നിർബന്ധമാണ്. പൂജയിലെ ഭഗവാനായിട്ട് സമർപ്പിക്കുന്നതെല്ലാം നല്ല ശ്രദ്ധയോട് കൂടിയിട്ട് ചെയ്യണം. അത് മാത്രമേ ഭഗവാൻ സ്വീകരിക്കുള്ളൂ. അതായത് ലക്ഷ്മണ ഉണ്ണി എന്നെ സേവിക്കുന്ന സമയത്ത് നല്ല ശ്രദ്ധയോട് കൂടിയിട്ട് തന്നതേ ഞാൻ സ്വീകരിക്കുള്ളൂ. ഇതാണ് ക്രിയായോഗ മാർഗം. ഇനി അഗസ്ത്യ മഹർഷി നിർദ്ദേശിച്ചിട്ടുള്ള പ്രകാരം ഹോമകുണ്ഡം തയ്യാറാക്കണം. അങ്ങനെയാണ് ഹോമം ചെയ്യേണ്ടത്. ഈ പൂജയോട് ബന്ധപ്പെട്ടത് തന്നെയാണ് ഹോമം. മൂലമന്ത്രം ജപിച്ചുകൊണ്ടോ പുരുഷസൂക്ത മന്ത്രം കൊണ്ടോ വേണം ഹോമാദികൾ ചെയ്യാൻ. ഹോമിക്കുന്ന സമയത്ത് അഗ്നികുണ്ഡത്തിൻ്റെ മധ്യത്തിൽ സ്വർണം പോലെ തേജസ്സോട് കൂടിയിട്ടുള്ള ദിവ്യാഭരണങ്ങൾ അണിഞ്ഞിട്ടുള്ള ഭഗവാന്റെ ആ രൂപം
ശ്രീരാമദേവന്റെ ആ രൂപം വളരെയധികം ധ്യാനിക്കണം. പാർഷദന്മാർക്ക് ബലി നൽകിയ ശേഷം ഹോമം സമാപിക്കണം. ഇനി ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി ഉണ്ണി പറയട്ടെ. ഇവിടെ ശ്രീരാമദേവനെ ധ്യാനിച്ചുകൊണ്ടാണ് ഇത് ചെയ്യണമെങ്കിൽ മനസ്സ് നിറഞ്ഞ് ഭഗവാനായിരിക്കണം. നാരായണമൂർത്തിയെ സങ്കല്പിച്ചുകൊണ്ടാണെങ്കിൽ നാരായണമൂർത്തി ആയിരിക്കണം. പരമേശ്വരനെ കൽപ്പിച്ചുകൊണ്ടാണെങ്കിൽ അദ്ദേഹമായിരിക്കണം. ഇതാരാണ് എന്നല്ല, ആ ഭക്ത മാനസത്തിലുള്ള രൂപം എത്രത്തോളം ധ്യാനിക്കപ്പെടുന്നുവോ അത്രത്തോളമാണ് ഭഗവാന്റെ ആ രൂപം ആ ചിത്രത്തിൽ നിറയുക. ആ രൂപത്തിലാണ് ആ ഭക്തൻ ഭഗവാനെ കാണുക. ഇനി നോക്കൂ, മൂലമന്ത്രങ്ങള് ഒരുപാട് നേരം നന്നായിട്ടിരുന്ന് ധ്യാനിക്കുക. ചിത്തശുദ്ധിക്കും ഏകാഗ്രതയ്ക്കും ഏറ്റവും പറ്റിയിട്ടുള്ള മാർഗം മൂലമന്ത്രങ്ങൾ ജപിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ഇഷ്ടദേവതയ്ക്ക് താമ്പൂലം സമർപ്പിക്കുക. പോരാ, എന്തൊക്കെ നടത്തണം? ഈശ്വരപ്രീതിക്കായിട്ട് നൃത്തങ്ങൾ, പാട്ട്, കീർത്തനങ്ങൾ, സ്തുതികൾ, ഭജനകൾ, പാരായണങ്ങൾ, കഥാശ്രവണങ്ങൾ, ഇതുപോലെയുള്ള കഥാ തത്വം പറയലുകൾ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഭഗവത് പ്രീതിക്കായിട്ട് നടത്തണം. എന്നിട്ടോ ഹൃദയത്തിലെ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് വിഗ്രഹത്തിന് മുമ്പിലെ ദണ്ഡ നമസ്കാരം ചെയ്യണം. കഴിഞ്ഞില്ല, ഭഗവാനെ ആ നേദിച്ചിട്ടുള്ള പ്രസാദം, അത് പ്രസാദമായിട്ട് സ്വീകരിക്കുക. ഇനി നമ്മൾ പൂജിച്ചിട്ടുള്ള ആ പൂവ് വിഗ്രഹത്തിൻ്റെ പാദങ്ങളിൽ നിന്നെടുത്തിട്ട് മനസ്സുകൊണ്ട് ഭഗവാനെ നിറഞ്ഞു കണ്ടിട്ട് ശിരസിൽ ധരിക്കുക. വിഗ്രഹസ്വരൂപിയായിട്ടുള്ള ഭഗവാന്റെ രണ്ട് പാദങ്ങളും പിടിച്ച് നമസ്കരിച്ചിട്ട് പ്രാർത്ഥിക്കുക, ഈ സംസാരസാഗരത്തിൽ നിന്ന് മോചിപ്പിക്കണേ ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് നമസ്കരിക്കുക. അതിൻ്റെ ശേഷം ഉദ്വാസനം ചെയ്യുക. ഇനി പൂജയുടെ ആരംഭത്തില് ഹൃദയത്തിലെ ജീവകലയിൽ നിന്ന് ആവാഹിച്ച് വിഗ്രഹത്തിൽ പ്രതിഷ്ഠിച്ച ചൈതന്യം, അത് തന്നിൽ തന്നെ വന്ന് ലഭിക്കുന്നതായിട്ട് വിഭാവനം ചെയ്യണം. അതിനാണ് ഉദ്വാസനം എന്ന് പറയുക. ഇപ്രകാരം ഭക്തിയോടുകൂടിയിട്ട് ഭഗവാനെ ദിവസേന പൂജിക്കുന്നവനെ ഈ ലോകത്തിലും പരലോകത്തിലും ആഗ്രഹിക്കുന്ന എന്തൊക്കെ അഭീഷ്ടങ്ങളുണ്ടോ അതൊക്കെ സാധിക്കും. കാരണം ഇങ്ങനെ ആരാധിക്കാൻ ചിത്തശുദ്ധിയുള്ള ഒരാൾക്കേ കഴിയുള്ളൂ. അത്രയും ചിത്തശുദ്ധനായി തീർന്ന ഒരാള് ഭഗവാനെ മാത്രമാണ് ആഗ്രഹിക്കുകയും അതല്ലാതെ കണ്ട് അഭീഷ്ടങ്ങളൊന്നും ഉണ്ടാവില്ല, ഭഗവാനെ ഒന്ന് കാണണം എന്നായിരിക്കും ആ ഭക്തന്റെ മനസ്സത്തില്. അതുകൊണ്ട് ആ അഭീഷ്ടങ്ങളൊക്കെ സാധിക്കും. ഇങ്ങനെ എല്ലാ ദിവസവും ചെയ്യുമ്പോൾ ആ ഭക്തി ഇങ്ങനെ വർദ്ധിച്ചു വരും. അങ്ങനെ ആ ഭക്തൻ ഭഗവാന്റെ തന്നെ സ്വരൂപത്തോടു കൂടിയിട്ട് ആ മുക്തിയെ പ്രാപിക്കും. അനവധി രാക്ഷസന്മാര് ഭഗവത് സ്വരൂപത്തിൽ പോകുന്നത് ലക്ഷ്മണ ഉണ്ണി കണ്ടില്ലേ? എന്റെ സ്വരൂപത്തിലെ അനവധി ആളുകൾ പോയി. അങ്ങനെ പോവാനുള്ള കാരണം എന്താ? ആ സമയത്ത് ചിത്തശുദ്ധി സംഭവിച്ചാല് ആ ചിത്തശുദ്ധിയിലെ ഭഗവാനെ മാത്രമാണ് അവര് കാണുക, എല്ലാം ഭഗവത്മയാണ്. ആ ഒരവസ്ഥയില് ആ രൂപം എന്റെ തന്നെ സ്വരൂപമാവും എന്ന് ഉണ്ണി ലക്ഷ്മണ ഇനി ഉണ്ണി മനസ്സിലാക്കുക. ഇതിനാണ് ക്രിയായോഗം എന്ന് പറയുക. ഇനി എന്തൊക്കെയാണ്? ഇത്ഥമ്മയോഗതം ക്രിയായോഗമുത്തമം ഭക്ത്യാപരി പഠിക്കതാൻ കേൾക്കതാൻ ചെയ്യിലോ നിത്യപൂജാഫലമുണ്ടവനെന്നതും ഭക്തപ്രിയനരുൾ ചെയ്താനതൂ നേരം. ഉണ്ണി, ഇത് ദിവസേന കേൾക്കുക, പഠിക്കുക, ചെയ്യുക, എല്ലാ പൂജകളുടെയും ഫലം ലഭിക്കും, പ്രാപ്താവും, അത് തീർച്ചയാണ്. ഇങ്ങനെ തൻ്റെ പരമഭക്തനായിട്ടുള്ള അനുജനായിട്ടുള്ള തൻ്റെ തന്നെ
വശമായിട്ടുള്ള ലക്ഷ്മണന് ഉത്തമമായിട്ടുള്ള ക്രിയായോഗത്തെ പരമാത്മാവായിട്ടുള്ള ആ ശ്രീരാമദേവൻ ഉപദേശിച്ചു കൊടുക്കുകയാണ്. ഈ ഉപദേശം കഴിഞ്ഞ് അല്പനേരം കഴിഞ്ഞപ്പോ വീണ്ടും ശ്രീരാമദേവൻ ഒരു പ്രാകൃത മനുഷ്യനെ പോലെ സീതാവിരഹം, അതായത് സീതാദേവി തന്റെ അടുത്ത് നിന്ന് നഷ്ടപ്പെട്ടുവല്ലോ എന്നുള്ള ദുഃഖം കൊണ്ട് ഉറങ്ങാൻ പോലും കഴിയാണ്ട് കരയുകയാണ്. നോക്കൂ, ഈ മനുഷ്യൻ എന്ന് പറയുന്നത് ചിത്തശുദ്ധിയിൽ നിൽക്കുന്ന സമയത്തെ ഭഗവാനെ പ്രാപ്തനാവുള്ളൂ, അല്ലാത്ത സമയത്ത് എന്ത് നടക്കും? മായ ഒന്ന് ഇടപെട്ട് കഴിഞ്ഞാൽ വീണ്ടും ആ പ്രാകൃത രൂപത്തിലേക്ക് മടങ്ങി വരും. അതാണ് ഇവിടെ ഭഗവാൻ ചെയ്യുന്നത്. അങ്ങനെ അടുത്തതായിട്ട് ഹനുമൻ സുഗ്രീവ സംഭാഷണമാണ്. ഇങ്ങനെ വാഴുന്ന കാലമൊരു ദിനം അങ്ങു കിഷ്കിന്ധാപുരത്തിങ്കൽ വാഴുന്ന സുഗ്രീവനോടു പറഞ്ഞു പവനജൻ, അഗ്രേ വണങ്ങി നിന്നേകാന്തമാം വണ്ണം. കേൾക്ക കവീന്ദ്ര, നിനക്കൂഹിതങ്ങളാം വാക്കുകൾ ഞാൻ പറയുന്നവ സാദരം. കിഷ്കിന്ധയിലെ സുഖമായിട്ട് 4 മാസം കഴിയാനായിട്ട് പോയിട്ടുള്ള സുഗ്രീവൻ അവിടെ ഇപ്പോ രാജാവായിട്ട് കഴിയുകയാണ്. അംഗദനാണ് യുവരാജാവ്. അങ്ങനെ പത്നിയായിട്ടുള്ള രുമയോടൊപ്പമുള്ള ആ സുഖവാസം, അതിലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ സുഗ്രീവൻ മറന്നുപോയിരിക്കണം. ഇപ്പോ രാജവാഴ്ച, അതായത് രാജാവായിട്ട് സുഖമായിട്ട് കഴിയുക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് സുഗ്രീവൻ മാറി എന്ന് കണ്ടപ്പോ ഹനുമാൻ ഈ സുഗ്രീവനോട് ഒരു സ്വകാര്യം പറയുകയാണ്. എന്താണ്? ഹല്ലേ സുഗ്രീവരാജൻ, അങ്ങയോട് എനിക്ക് 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ അങ്ങയുടെ സചിവോത്തമനാണല്ലോ, മന്ത്രിയാണല്ലോ, അതുകൊണ്ട് ഇവിടെ ഞാൻ പറയുന്ന കാര്യങ്ങൾ അങ്ങ് മാത്രം കേട്ടാൽ മതി, ശ്രദ്ധിച്ച് കേൾക്കണം. അങ്ങയുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം ഉപദേശിക്കുന്നതാണ് എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അങ്ങ് ശ്രവിക്കൂ. ഇവിടെ ശ്രീരാമദേവൻ ഏറ്റവും വലിയ ഉപകാരം അങ്ങേക്ക് ചെയ്തു തന്നു. ആ പ്രതിജ്ഞ ബാലീവധം എന്ന് പറയുന്നത് വളരെ ഭംഗിയായിട്ട് ചെയ്തു. അതുമാത്രമല്ല, അങ്ങയെ കിഷ്കിന്ധയിലെ രാജാവാക്കി. ഒന്ന് ആലോചിച്ചു നോക്കൂ, പരാക്രമം കൊണ്ട് 3 ലോകങ്ങളിലും പ്രസിദ്ധനായിട്ട് തീർന്നിട്ടുള്ള ആളാണ് ആ ബാലി. അങ്ങനെയുള്ള ബാലിയോട് ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞിരുന്നു എങ്കിൽ കുറച്ചു കാലം ആ ബാലിയുടെ വാലിലെ 7 സാഗരങ്ങളിലെ ആ ഉപ്പുവെള്ളമൊക്കെ കുടിച്ചിട്ട് നടന്ന ആ ദശകന്ധരൻ നിമിഷങ്ങൾക്കകം ഈ സീതാദേവിയെ ഇവിടെ കൊണ്ടുവരുമായിരുന്നു. ആ കാര്യം സുഗ്രീവൻ മറക്കരുത്. നോക്കൂ, അങ്ങക്ക് വാനര രാജാവാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? ഇപ്പോ ദുർലഭയായ താരയെ ലഭിച്ചത് അങ്ങയുടെ ജ്യേഷ്ഠത്തിയാണ്. ഇത്രയ്ക്ക് തത്വോപദേശമുള്ള ഒരു നാരീരത്നം വേറെ ഇല്ല. അതെങ്ങനെയാണ് ലഭിച്ചത്? ആ ശ്രീരാമദേവന്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. ഭഗവാൻ ശ്രീരാമചന്ദ്രപ്രഭു എവിടെയാ താമസിക്കണേ? പ്രവർഷണ പർവ്വതത്തിലെ. 4 മാസത്തെ സമയം അങ്ങക്ക് അനുവദിച്ചു തന്നു. ഇതുവരെ അങ്ങൊന്ന് പോയിട്ട് കാണുകയുണ്ടായില്ലേ അദ്ദേഹത്തെ? അവിടെ സുഗ്രീവൻ തനിക്ക് വന്ന് തന്നിട്ടുള്ള ആ വാക്ക് പ്രതിജ്ഞ പാലിക്കും എന്ന് ധരിച്ചിട്ട് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അവിടെ കഴിയുകയാണ്. അങ്ങനെയുള്ള അങ്ങ് ഇപ്പൊ ചെയ്യണത് എന്താണ്? വെറും ഒരു മർക്കട മുഷ്ടി അതും കാണിച്ച് ഇവിടെ സ്ത്രീകളിൽ കാമാസക്തി കൊണ്ട് നിറഞ്ഞിട്ട് ഈ മഴക്കാലമൊക്കെ കഴിഞ്ഞുപോയി, ഇതൊന്നും അറിയാണ്ട് സുഖമായിട്ട് കഴിയാം. ഇതുവരെ അങ്ങ് സീതാദേവിയെ അന്വേഷിച്ച് കണ്ടുപിടിക്കാമെന്ന് ആ രാമചന്ദ്രപ്രഭുവിനോട് പറഞ്ഞു വാക്കിനെ, ആ പ്രതിജ്ഞ ചെയ്ത ആ കാര്യത്തെ ആലോചിക്കുകയുണ്ടായോ? സുഗ്രീവ, ഇതൊരു രാജാവിന് ചേർന്ന പ്രവൃത്തിയാണോ? ഞാൻ അങ്ങയെ ഉപദേശിക്കുകയാണ് എന്ന് അങ്ങയ്ക്ക് ഒരിക്കലും ചെയ്യരുത്. ഇവിടെ അങ്ങയുടെ നന്മയ്ക്കായിട്ട് 1-2 കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി അങ്ങ് ഒരു കാര്യം മറക്കരുത്, ജ്യേഷ്ഠനായിട്ടുള്ള ബാലിയെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാണ്ട് അങ്ങയ്ക്ക് വേണ്ടിയിട്ട് മാത്രം യമപുരിക്ക് അയച്ച ആ ശ്രീരാമചന്ദ്രനെ അങ്ങയെ യമപുരിയിലേക്ക് അയക്കാൻ അധികം സമയമൊന്നും വേണ്ട. പ്രതിജ്ഞ പാലിക്കപ്പെടാനുള്ളതാണ്.
ഭഗവാൻ ശ്രീരാമസ്വാമി പറഞ്ഞ പ്രതിജ്ഞ അങ്ങയ്ക്ക് വേണ്ടി ചെയ്തു എങ്കിൽ ആ പ്രത്യുപകാരത്തെ ചെയ്യാൻ അങ്ങ് ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് ഹല്ലേ കിഷ്കിന്ധാധിപതി സുഗ്രീവരാജൻ, ഇനിയെങ്കിലും അങ്ങ് ആ സീതാന്വേഷണത്തിനായിട്ടുള്ള കാര്യങ്ങൾക്ക് യത്നിക്കുക. ഇത് കേട്ടപ്പോ സുഗ്രീവൻ വല്ലാതെ കണ്ട് ഭയപ്പെട്ടു. ഹനുമാനാണ് ഇങ്ങനെ പറയണത്. ഹനുമാൻ പറഞ്ഞത് കേൾക്കുക എന്ന് മാത്രമല്ല, അല്പം എങ്കിലും ആ ഒരു ഭയഭക്തി ഉള്ളത് ഹനുമാനോട് മാത്രമാണേ. അങ്ങനെയുള്ള ഹനുമാനോട് സുഗ്രീവൻ തിരികെ പറയാണ്, അല്ലേ ഹനുമാൻ പറഞ്ഞതൊക്കെ സത്യമാണ് കേട്ടോ. ഞാൻ ഇതുവരെ എന്തോ എൻ്റെ ധാരണയിൽ അബദ്ധം പറ്റിയിരിക്കുകയാണ്. ഇതൊന്നും നടത്താൻ എനിക്ക് പറ്റിയില്ല. എൻ്റെ പരാതിയാണ് എന്ന് ഞാൻ അങ്ങയോട് സമ്മതിക്കുകയാണ്. ഇപ്പൊ തന്നെ ഭൂമിയിൽ പൃഥ്വിയിലുള്ള സകല വാനരത്തന്മാരെയും ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരിക. അത് മാത്രമല്ല, എന്ത് ചെയ്യണം, 10,000 ദൂതന്മാരെ 4 ഭാഗത്തേക്ക് ഈ കാണുന്ന എല്ലാ ദിക്കിലേക്കും പറഞ്ഞയക്കണം. അതും മാത്രം പോരാ, 7 ദ്വീപുകളിലെ വനങ്ങളിലെ പർവ്വതങ്ങളിലെ ഇവിടെയൊക്കെ താമസിക്കണ വാനരന്മാരെ 15 ദിവസം കൊണ്ട് ഇവിടെ എത്തിച്ചേരണം എന്നുള്ളത് കിഷ്കിന്ധാരാജനായിട്ടുള്ള വാനര രാജാവായിട്ടുള്ള സുഗ്രീവന്റെ കൽപ്പന ദാ പുറപ്പെട്ടിരിക്കുന്നു. ഇനി അത് കേൾക്കാത്ത ഏതെങ്കിലും ഒരു വാനരനുണ്ടെങ്കിൽ അവന് മരണശിക്ഷ തന്നെയാണ്. അതുകൊണ്ട് ഈ ദൂത് ഈ ഒരു വൃത്താന്തത്തെ മന്ത്രിയായിട്ടുള്ള ഹനുമാൻ തന്നെ എല്ലാവരുടെ അടുത്തും പറയുക. ഇത് പറഞ്ഞിട്ട് സുഗ്രീവൻ ഹനുമാനെ ആ ദൗത്യം ഏൽപ്പിക്കുകയാണ്. സുഗ്രീവന്റെ ആജ്ഞ കിട്ടാനായിട്ടാണ് ഹനുമാൻ കാത്തു നിൽക്കണതേ. ഇത് കേട്ടതോടുകൂടിയിട്ട് അതിശക്തരായിട്ടുള്ള വാനരദൂതന്മാരെ പൃഥ്വിയിലെ 4 ഭാഗത്തേക്കും ഇവിടെ സുഗ്രീവന്റെ ആജ്ഞ ഇങ്ങനെയാണ് എന്നുള്ള വൃത്താന്തം പറഞ്ഞിട്ട് എല്ലാ വാനരന്മാരോടും ഇവിടേക്ക് എത്താൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ ദൂതന്മാരെ പറഞ്ഞയക്കുകയാണ്. അങ്ങനെ ഭഗവാന്റെ ആ പ്രതിജ്ഞാപാലനത്തിനായിട്ട് സീതാന്വേഷണത്തിനായിട്ട് സുഗ്രീവന്റെ ആജ്ഞ കിഷ്കിന്ധ രാജധാനിയിൽ വന്നിരിക്കുന്നു. അതിനായിട്ട് യത്നിക്കുന്നത് സാക്ഷാൽ ഹനുമാൻ തന്നെയാണ്. ഇന്നത്തെ ഈ കഥാസന്ദർഭം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പൂർവം രാമതപോവനാധിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീ ഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീമർദ്ദനം പശ്ചാത് രാവണ കുംഭകർണവധനം ഏതദ്ധ്യ രാമായണം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ ശ്രീരാമപദയേ നമഃ. എല്ലാ ആ കൈലാസനാഥനായിട്ടുള്ള പാർവതീപരമേശ്വരന്മാരുടെ അനുഗ്രഹത്തിനായിട്ട് പാദാരവിന്ദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ യജ്ഞം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അമരീ കബരീ ഭാരഭ്രമരീ മുഖരീകൃതം ദൂരീകരോതു ദുരിതം ഗൗരീചരണപങ്കജം ആദൌ കർമ്മപ്രസംഗാത് കലയതി കലുഷം മാതൃകുക്ഷൌ സ്ഥിതം മാം വിൻമൂത്രാമേധ്യ മധ്യേ കഥയതി നിതരാം ജാഠരോ ജാതവേദം യദ്യദ്വൈതത്ര ദുഃഖം വ്യഥയതി നിതരാം ശക്യദേകേന വക്തും ക്ഷന്തവ്യോ മേ വരാധ ശിവ 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 ഭോ ശ്രീ മഹാദേവ ശംഭോ.